ഹായ് യോൾ, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇംഗ്ലീഷ് ഗ്രാമറിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ടെൻസുകൾ. ടെൻസുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇംഗ്ലീഷ് ഗ്രാമറിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് ടെൻസുകൾ. എത്ര ടെൻസുകളാണുള്ളത്? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഈ മൂന്ന് ടെൻസുകളെയും വീണ്ടും നാലെണ്ണമാക്കി വിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണവ? സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ പ്രസന്റിനെ എങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ. ഇനി ഇതേപോലെ ഫ്യൂച്ചറിനെ എങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്? സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഞാൻ പഠിക്കുന്നു എന്ന ഒരു സെന്റൻസിനെ ഈ 12 തരത്തിലും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയാണ്. അതിലൂടെ 12 ടെൻസുകളുടെയും രീതികളും കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ ഓർത്തു വെക്കാനായിട്ട് സാധിക്കട്ടെ. അതായത് ഞാൻ പഠിക്കുന്നു എന്ന സെന്റൻസിനെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നിവയിലെ വ്യത്യസ്ത വിഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഓരോ ടെൻസിനെയും 4 വിഭാഗങ്ങളാക്കിയാണ് തിരിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് സെന്റൻസുകൾ ശ്രദ്ധിക്കാം. ആദ്യം സിമ്പിൾ പാസ്റ്റ്. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. സിമ്പിൾ പാസ്റ്റിലെ ഒരു സെന്റൻസ് ആണത്. ഇനി ഈ സെന്റൻസ് എങ്ങനെയാണ് സിമ്പിൾ പ്രസന്റിൽ മാറുന്നത്? ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഇനി എങ്ങനെയാണ് ഈ സെന്റൻസിനെ സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് മാറ്റുക? ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്, ഐ സ്റ്റഡി ഇംഗ്ലീഷ്, ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഇങ്ങനെ മൂന്ന് തരം: പ്രസന്റ്, ഫ്യൂച്ചർ, പാസ്റ്റ് അല്ലെ. കഴിഞ്ഞു പോയത് പാസ്റ്റ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രസന്റ്, ഇനി വരാൻ പോകുന്നത് ഫ്യൂച്ചർ. നമുക്ക് ഒരു സെന്റൻസ് ഉപയോഗിച്ച് ഈ ടെൻസുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. എന്താണ് സെന്റൻസ്? ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു, സ്റ്റഡീഡ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏത് ടെൻസാണ്? പാസ്റ്റ് അല്ലെ. ഇനി നമുക്ക് എന്ത് പറയാം? ഐ ആം സ്റ്റഡീയിങ് എന്ന് പറയാം. ഐ ആം സ്റ്റഡീയിങ് എന്ന് ഉപയോഗിച്ചാൽ അത് പ്രസന്റ് ആണ്. ഞാൻ പഠിക്കും എന്നാണ് പറയുന്നതെങ്കിലോ ഐ വിൽ സ്റ്റഡി, ഞാൻ പഠിക്കും, അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത്, പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നടക്കുന്നത്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നത്. ഐ സ്റ്റഡി ഇംഗ്ലീഷ് യെസ്റ്റർഡേ, ഐ സ്റ്റഡി ഇംഗ്ലീഷ്, ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഇനി ഇതേ സെന്റൻസിനെ എങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ പറയുക നോക്കാം. കണ്ടിന്യൂസ് ടെൻസിലും എന്തൊക്കെയുണ്ട്? പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ആദ്യം നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. ഐ വാസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു അല്ലെ. ഐ വാസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ആ ഒരേ ആ അതേ സെന്റൻസിനെ എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ പറയുക? ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഇനി ഈ സെന്റൻസിനെ എങ്ങനെയാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ പറയുക? ഐ വിൽ ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. വിൽ ബി, വില്ലിന്റെ കൂടെ ബി കൂടെ ചേർക്കും. ഐ വിൽ ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഇനി അടുത്ത വിഭാഗമാണ് എന്ത്? പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്. ഈ ടെൻസുകളിൽ എങ്ങനെയാണ് ഈ സെന്റൻസ് പറയുന്നതെന്ന് നോക്കാം. ആദ്യമായി പാസ്റ്റ് പെർഫെക്റ്റ്. ഐ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഐ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലെ സെന്റൻസ്. എങ്ങനെയാണ് വരിക? ഐ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഇനി ഇതേ സെന്റൻസ് നമ്മൾ സിമ്പിൾ പെർഫെക്റ്റിലാണ്, പ്രസന്റ് പെർഫെക്റ്റിലാണ് പറയുന്നതെങ്കിലോ ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റിലാകുമ്പോൾ ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്, പ്രസന്റ് പെർഫെക്റ്റിലാകുമ്പോൾ ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഇനി ഇതേ സെന്റൻസിന് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റിലാണ് പറയുന്നതെങ്കിൽ ഐ വിൽ ഹാവ്, ഐ വിൽ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഐ വിൽ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്.
ഓക്കെ. ഇനി ഇതേ സെന്റൻസ് നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെ പറയാൻ നോക്കാം. അതും നാല്, അതും എത്ര വിഭാഗങ്ങളുണ്ട്? മൂന്ന് വിഭാഗങ്ങളുണ്ട് അല്ലെ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമുക്ക് ആദ്യം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാണ് പറയാൻ നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാണ് ആ സെന്റൻസ് പറയുക? ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെയാണ് പറയുക? ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ആ സെന്റൻസ് പറയുക? ഐ വിൽ ഹാവ് ബീൻ, ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു സെന്റൻസിനെ എങ്ങനെയാണ് പന്ത്രണ്ട് വിഭാഗം, പന്ത്രണ്ട് തരത്തിൽ പറയുക എന്നതാണ് അല്ലെ. മൂന്ന് ടെൻസുകളാണുള്ളത്, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇതിൽ ഓരോന്നിനും വിഭാഗങ്ങളുണ്ട്. എന്താണത്? പ്രസന്റിനെ നാലാക്കി തിരിച്ചിരിക്കുന്നു. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി ഫ്യൂച്ചറിനെ ആണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി പാസ്റ്റിനെ ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഒരു സെന്റൻസിനെ എങ്ങനെ വ്യത്യസ്ത രീതി, ഈ പന്ത്രണ്ട് രീതി എങ്ങനെയാണ് ഒരു സെന്റൻസിനെ മാറ്റുക എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഗ്രാമറിലെ പ്രധാന ഭാഗമായ ടെൻസുകളെ കുറിച്ചാണ് ഈ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.